നമ്മുടെ ലോകത്തിൻ്റെ ഏതൊരു രാജ്യമെടുത്താലും അവരൊരിക്കലും പുറത്തു പറയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള രഹസ്യങ്ങളിലെ ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് ആയുധങ്ങൾ തന്നെയാണ്. തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ടെങ്കിൽ പോലും അവർ പരമാവധി അതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കും. കാരണം മാക്സിമം ക്ഷമിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്ന രീതിയിൽ തന്നെയാണ്. ചെറിയ സമയത്ത് തോന്നുന്ന എന്തിൻ്റെയെങ്കിലും പ്രശ്നങ്ങളുടെ ഫലമായിട്ട് അവരത് പ്രയോഗിക്കുന്ന സമയങ്ങളിലായിരിക്കും ഒരു രാജ്യത്തിൻ്റെ അത്രയും വലിയ ആയുധശേഷിയെപ്പറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ സംസാരിക്കുന്ന ഒരു രാജ്യത്തിനെ പറ്റിയും ആ രാജ്യത്തിൻ്റെ ഒരു മിസൈലിനെ പറ്റിയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രാധാന്യം നൽകാത്ത ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും? ഒട്ടും വൈകിക്കാതെ ഒട്ടും ലാഘടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വിമാനമായിട്ടോ അല്ലെങ്കിൽ ഡ്രോൺ ആയിട്ടോ ആയിരിക്കും നമുക്ക് തോന്നാറുള്ളത്. ഇനി ഒരു പക്ഷേ ആ ഒരു സംഭവം വെള്ളത്തിലാണെന്ന് കാണുന്നതെങ്കിൽ ചിലപ്പോൾ പക്ഷികളോ അതുപോലെ തന്നെ മീനുകളോ വെള്ളത്തിൽ നിന്ന് ഊളിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിലെ റാഫേൽ എന്നറിയപ്പെടുന്ന ആയുധ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു മിസൈലാണ് ഇത്. ഇതിൻ്റെ പേരാണ് സി ബ്രേക്കർ. കാണുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഇതൊരു മിസൈലാണോ എന്ന് തോന്നിപ്പോകും. കാരണം ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഇതൊരു വിമാനമായിരിക്കും അല്ലെങ്കിൽ ഒരു ഡ്രോൺ ആയിരിക്കാം എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻസ് കേൾക്കുന്ന സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതായത് 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വിക്ഷേപിച്ചാലും തങ്ങളുടെ ശത്രു കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഒരു കഴിവാണ് ഈ ഒരു മിസൈലിനുള്ളത്. ആദ്യത്തെ കടമ്പ പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും ഞെട്ടിയിട്ടുണ്ടാകും. ഈ ഒരു മിസൈലിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ലോകത്തിലെ പല വിദഗ്ധരും അവരുടേതായിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇതിലേറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ എക്കാലത്തെയും ശത്രുക്കളായിട്ടുള്ള ഇറാൻ്റെ ശത്രു കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ആയുധം നിർമ്മിച്ചത് എന്നാണ്. ഈ ഒറ്റ മിസൈലിന് വലിയ യുദ്ധക്കപ്പലുകളെ നശിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ മുക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാവികസേനയ്ക്കാണ്, നാവിക പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരേ സമയത്ത് തന്നെ കര വ്യോമയുദ്ധങ്ങൾക്കും ഇവ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് റാഫേലിൻ്റെ അധികൃതർ പറയപ്പെടുന്നത്. കപ്പലുകളിൽ നിന്നോ ഇനി കരയിലാണെങ്കിൽ ലോഞ്ചറുകളിൽ നിന്നുകൊണ്ടോ ഈ ഒരു മിസൈൽ നമുക്ക് വിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്ന് നമ്മൾ പല വീഡിയോസിലും സംസാരിച്ചതാണ്. നമ്മുടെ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മിസൈലിലെ എല്ലാ ആളുകളും നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള ഒരു അതിശയത്തോടുകൂടി തന്നെയാണ്. കാരണം ഈ ഒരു മിസൈൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് സെൻസറുകളും അതിൻ്റെ ഫലമായിട്ടുള്ള ചില ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫലമായിട്ടുമാണ്. അതായത് തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ സ്വയം മനസ്സിലാക്കുവാനും ആ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വയം മെനഞ്ഞെടുക്കുവാനും ഈ ഒരു മിസൈലിന് സാധിക്കും. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആജ്ഞയുമില്ലാതെ തന്നെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ ഒരു മിസൈലിനുണ്ട് എന്ന് പറയപ്പെടുന്നു. വിമാനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ ഒരു മിസൈൽ നമുക്ക് വേണമെങ്കിൽ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഡ്രോണുകളായിട്ട് മാറ്റുവാൻ സാധിക്കും. പുതിയ തരത്തിലുള്ള ടെക്നോളജികൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇതിൽ നിന്ന് ആരംഭിക്കുന്നു, ഈ ഒരു മിസൈലിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് നമ്മുടെ ശാസ്ത്രലോകം പറയപ്പെടുന്നത്. 4 മീറ്റർ നീളവും 70 സെൻറ്റിമീറ്റർ വ്യാസവും എന്തിനേറെ 400 കിലോഗ്രാമിന് താഴെ ഭാരവുമുള്ള ഈ ഒരു മിസൈൽ ഏകദേശം 300 കിലോമീറ്റർ മാറി നിന്ന് വിക്ഷേപിച്ചാൽ പോലും തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. നിശ്ചലമായി കിടക്കുന്നതും ചലിക്കുന്നതുമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈ ഒരു സീ ബ്രേക്കറിന് സാധിക്കും. പ്രധാനമായിട്ടും ഒരു തരത്തിലുള്ള ഡീവിയേഷനും കൂടാതെ ഇവയ്ക്ക് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഏതൊരു കാലാവസ്ഥയിലും അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് കുറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെയിലാവട്ടെ മഴയാകട്ടെ, അതുമാത്രമല്ല രാവാകട്ടെ പകലാകട്ടെ, അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും സീ ബ്രേക്കറിന് സാധിക്കുമെന്നാണ് ഈ റാഫേലിൻ്റെ അധികൃതർ പറയപ്പെടുന്നത്.
പക്ഷേ ഇത്ര കാര്യങ്ങളൊക്കെ ഇന്നത്തെ പല മിസൈലുകളിലും ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉറ്റുനോക്കുന്നു അതുപോലെ തന്നെ ഈ മിസൈലിനെ ഉറ്റുനോക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യം തങ്ങളുടെ ശത്രു രാജ്യത്തിൻ്റെ ഒരു മിസൈൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു മിസൈലിനെ തടയുവാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒരുപക്ഷെ മിസൈലിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്യുകയും അത് മാത്രമല്ല പലതരത്തിലുള്ള ജാമറുകൾ യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളെ രക്ഷിക്കാറുണ്ട് എന്നാൽ ഈ മിസൈലിൻ്റെ പ്രത്യേകത മറ്റൊന്നാണ് ഒരു തരത്തിലുള്ള ഹാക്കിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ജാമറുകളും ഈ ഒരു മിസൈൽ വർക്ക് ചെയ്യുന്നില്ല അതായത് ഇവയെ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവയുടെ ലക്ഷ്യത്തെ മാറ്റുവാൻ സാധിക്കില്ല തുടർത്തു കഴിഞ്ഞാൽ അവയുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ അതിൻ്റെ ഒരു പ്രയത്നം തുടരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സംഭവത്തോടുകൂടി തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഉറ്റുനോക്കുന്നതും അവരുടെ ഈ മിസൈലിനെ ഉറ്റുനോക്കുന്നതും പ്രധാനമായിട്ടും ഈ ഒരു മിസൈലിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ ഇറാൻ ആയിരിക്കാം എന്ന് പല ആളുകളും പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഇറാനെ തന്നെയാണ് ആദ്യത്തെ ഘട്ടം തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ വരും സമയങ്ങളിൽ എന്തായിരിക്കും ആളുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് പുറത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ തന്നെ ഇത്ര വലിയൊരു ശക്തിയായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇനിയും പുറത്ത് പറയാത്ത ഇനിയും നമ്മൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം പുറത്തിറങ്ങിയതോടെ തന്നെ എല്ലാ ആളുകളും ഇസ്രായേലിനെ ഉറ്റുനോക്കുന്നത് ചെറിയ ഭയത്തോടുകൂടി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ